സാർ ഓഗസ്റ്റ് പതിനൊന്നിന് കുഞ്ഞിനെ തിരക്കി അനുപമയുടെ അനുപമ ശിശുക്ഷേമ സമിതിയിൽ എത്തിയെങ്കിലും കണ്ടത് മറ്റൊരു കുഞ്ഞിനെ. കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധന നടത്താൻ സി ഡബ്ല്യു സി സിക്ക് അപേക്ഷ നൽകുന്നു. തുടർന്ന് സെപ്റ്റംബർ 30ന് ഡി എൻ എ പരിശോധന നടത്തുകയും ഒക്ടോബർ 7ന് പരിശോധന ഫലം വന്നപ്പോൾ സമിതിയിൽ കണ്ട കുഞ്ഞ് അനുപമയുടേതല്ലെന്ന് തെളിയുകയുമാണ്. ഇതിനെ തുടർന്ന് ഒക്ടോബർ 15ന് പരാതിയുമായി അനുപമ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. ഇതിനുശേഷം ഒക്ടോബർ 18ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഒക്ടോബർ 21ന് കുറച്ച് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒക്ടോബർ 21ന് വനിതാ കമ്മീഷൻ കേസെടുക്കുന്നു. ഒക്ടോബർ 25ന് കുടുംബ കോടതി ദത്തെടുക്കും. സാർ ഇപ്പൊ ഞാൻ നിർത്താം. സാർ ഇവിടെ പ്രധാനമായും അന്വേഷിക്കപ്പെടേണ്ട കുറ്റകൃത്യങ്ങൾ, ഒന്ന് പ്രധാനമായി അന്വേഷിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയി എന്ന് പരാതി കൊടുത്തിട്ട് 6 മാസം അന്വേഷണം നടത്താറുണ്ട്. പരാതി നൽകിയിട്ടും ആ കുട്ടിയുടെ മേൽ ബയോളജിക്കൽ മദർ അവകാശം ഉന്നയിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും പരാതി ലഭിക്കുമ്പോൾ കുട്ടിയെ സ്ഥലത്തിനായിട്ടും അഡോപ്ഷൻ നടപടികളുമായി ശിശുക്ഷേമ സമിതി മുന്നോട്ട് പോയത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കണം. ലഭിച്ചത് ആൺകുട്ടിയാണെന്ന് തിരിഞ്ഞിട്ടും രജിസ്റ്ററിൽ പെൺകുട്ടിയാണെന്ന് ആദ്യം തെറ്റായി രേഖപ്പെടുത്തി, പിന്നീട് അത് തിരുത്തി ചെയ്ത് കുട്ടിയുടെ ഐഡന്റിറ്റി തന്നെ ഒളിപ്പിച്ച് തെളിവ് നശിപ്പിക്കുന്നതിനായി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന കുട്ടിയുടെ അമ്മയുടെ ആരോപണം, അത് ഗൗരവമാണ്. സ്വന്തം പാർട്ടി നേതൃത്വം ഭരണകൂടങ്ങളിൽ വിശ്വസിച്ച് പാർട്ടി നേതാക്കളെ ഓരോരുത്തരെ അല്ലല്ല ബഹളമൊന്നും വേണ്ട. ഞാൻ അല്ലല്ല ഒരു ഇരിക്കൂ 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 ഇരിക്കൂ. ഇത്ര പ്രകോപിതരാവണ്ട, ഇത്ര ഇത്ര പ്രകോപിതരൊന്നും ആവണ്ട. ഇരിക്കൂ 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 ഇരിക്കൂ. ഈ വിഷയം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഈ വിഷയം അനുവദിക്കുന്നത് ഉന്നയിക്കാൻ അനുവദിക്കുന്നത് തന്നെ പ്രത്യേക കേസായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. 11 മിനിറ്റ്, സാധാരണ 10 മിനിറ്റാണ് എല്ലാവരും സംസാരിക്കാറുള്ളത്. 11 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞു. ഉന്നയിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉന്നയിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, സഭ ചെയറൊരു ഉദാരമായ സമീപനം സ്വീകരിച്ചാൽ അത് ദുരുപയോഗപ്പെടുത്തരുത്, ദുരുപയോഗപ്പെടുത്തരുത്. ബഹളം വേണ്ട. അല്ല, ചട്ടമനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റൂ, ചട്ടമനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റൂ. അത് ഒച്ച കൊണ്ട് കീഴ്പ്പെടുത്താൻ നോക്കരുത്, ശബ്ദം കൊണ്ട് കീഴ്പ്പെടുത്താൻ നോക്കരുത്. ചെയർനെ